Namaskaram, Karma News Lake Swagata. Samsthana Talasthanathu Kolapathaka Parampara Avasanikkunnilla. Thiruvananthapuram Kadakkavoorinu Sameepam Vakkath Yuvavine Ishtika Kondu Adichu Konnu. Vakkam Swadeshi Binuvineyanu Kollappetta Nilayil Kandethiyathu. Santhosh Kumarana Kollappeduthiyathu. Sambhavashesham Iyal Olivilanu. Iruvarum Thammil Nerathayum Prashnangal Undayirunnathayum Iruvarum Thammil Undaya Vakku Tharkkamanu Kolapathakathil Kalashichathu Ennumanu Police Nikamanam. Sambhavathil Police Swamedhaya Case Eduthu Annveshanam Thudangi. സന്തോഷിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഇപ്പോൾ ക്രൂര കൊലപാതകങ്ങളുടെ മണ്ണായി മാറിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കരമനയ്ക്ക് സമീപം അനന്തു എന്ന യുവാവിനെ ഒരു കൂട്ടം കാപാലികർ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയത്. അതും കല്ല്, കമ്പ് എന്നിവ ഉപയോഗിച്ച് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാക്കി മാറ്റിയതിനു ശേഷം. കൊഞ്ചരവിള ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ വെറും വാക്കുതർക്കത്തിൽ നിന്നുടലെടുത്ത പ്രതികാരമായിരുന്നു അനന്തുവിന്റെ തട്ടിക്കൊണ്ടുപോകലിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും വഴിതെളിച്ചത്. ഇരു കൈകളിലെയും ഞരമ്പുകൾ മുറിയത്തക്ക രീതിയിൽ വെട്ടേറ്റിട്ടുണ്ടായിരുന്നു. അനന്തുവിന്റെ കൈ ഞരമ്പുകൾ മുറിച്ച ശേഷം രക്തം വാർന്നു പോകുന്നത് 2.5 മണിക്കൂറോളം നേരം പ്രതികൾ നോക്കി നിന്നതായും പോലീസ് പറയുന്നു. അതിക്രൂരമായ രീതിയിലായിരുന്നു കൊലപാതകം. തലയിലും ദേഹമാസകലവും വെട്ടേറ്റിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിന്റെ കരിങ്കൽ ചുമരുകളിൽ തല പിടിച്ചടിച്ചതിന്റെയും പാടുണ്ടായിരുന്നു. പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളെ ഊതിപ്പരിപ്പിച്ച് കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. കൊല്ലണമെന്ന ചിന്തയുടെ വിത്ത് വീണു കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തെന്നോ സ്വന്തം കുഞ്ഞെന്നോ കാമുകയെന്നോ ഒന്നും നോക്കില്ല. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണല്ലോ തൊടുപുഴയിൽ അമ്മയായ സ്ത്രീ സ്വന്തം മകനെ കാമുകന് കൊല്ലാൻ ഇട്ടുകൊടുത്ത സംഭവം. മുൻപും തുടർച്ചയായി അമ്പരന്ന് പോകുന്ന വാർത്തകൾ കേട്ടിരുന്നു. കാമുകിയെ തീകൊളുത്തി കൊന്നതും കൊല്ലാൻ ശ്രമിച്ചതുമായി ഈയിടെ നമ്മൾ കേട്ട വാർത്തകൾ ഒന്നല്ല. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം കാട്ടാളന്മാരുടെ നാടായി വരികയാണ്. കൊല്ലാൻ അറപ്പില്ലാത്ത, രക്തം കണ്ട് മതിവരാത്ത കാട്ടാളന്മാരുടെ സ്വന്തം നാട്. ക്രൂരമായ കൊലപാതക കഥകൾ കേട്ട് മലയാളികളുടെ മനസ്സ് മരവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാം മറന്ന് ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ തീരുന്ന കാര്യമേ ഉള്ളൂ. തർക്കങ്ങൾ ഒഴിവാക്കാൻ സൗഹൃദം പ്രതികാരത്തിലേക്കും കാമം പകയിലേക്കും വഴിമാറി അധപതിച്ചുകൊണ്ടിരിക്കുന്ന കേരള സമൂഹത്തിന്റെ ഭാവി ഇനി എങ്ങോട്ടാണ്? ഈ കെട്ട കാലത്തിൽ നന്മയുടെ വാക്കുകൾ പറയാനും കേൾക്കാനും ആരുമില്ല എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.